അറേഞ്ച് ചെയ്യുന്നത്. മറ്റ് മേഖലയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ താങ്കൾ വിളിച്ചിരുന്നു, ഇത്ര രൂപ പാർട്ടി ഉപയോഗിച്ചോട്ടെ എന്തെങ്കിലും പറയണമെന്ന് ആരെങ്കിലും വിളിച്ചിരുന്നു? ഇല്ല, എന്നെ ആരും വിളിച്ചില്ല. എനിക്കതങ്ങനെ മോശമാണെന്നൊന്നും തോന്നിയില്ല. അയാളുടെ അഭിപ്രായം അയാൾ പറഞ്ഞു. പിന്നെ ഇത് ശരിക്കും ഞാൻ ഇപ്പം മഹേഷ് പറഞ്ഞില്ലേ നിഴല് കണ്ടിട്ടാണ് വിളിച്ചത്. എൻ്റെ നിഴല് ഞാൻ പ്രകാശൻ കുട്ടമ്പിള്ളയുടെ ശിവരാത്രി ഇത് മൂന്നുമാണ് ശരിക്കും റിലീസായത്. ഇത് കണ്ടിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ എന്നെ വിളിച്ചിട്ടുള്ളത്. ഞാൻ ശരിക്കും കൊറോണ സമയത്താണ് സിനിമകൾ മുഴുവൻ ചെയ്ത് കിട്ടിയത്. കാരണം എന്താണെന്നുള്ള നമ്മളുടെ ഞാൻ ശരിക്കും വന്ന സമയം 2018 വന്നത്. അപ്പോൾ 2-3 സിനിമകൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇതുപോലെ കൊറോണ വന്നു. അപ്പോൾ പക്ഷെ ഇനി എന്താണ് മുന്നിലോട്ട് എല്ലാം നിന്ന് പോയോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് 6 മാസത്തോളം വീട്ടിലിരുന്നു. അത് കഴിഞ്ഞാണ് എനിക്ക് ഓരോ സിനിമകൾ വന്നത്. വന്നപ്പോൾ വരുന്നതൊക്കെ ചെയ്യുക എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ച്. അപ്പോൾ വന്ന സാധനങ്ങളാണ് ഇതെല്ലാം. കുട്ടമ്പിള്ളയുടെ ശിവരാത്രി കണ്ടിട്ടാണ് സഭാഷ് ചന്ദ്ര ബോസിൽ വിളിക്കുന്നത്. പിന്നെ ഞാൻ പ്രകാശം കണ്ടിട്ടാണ് സൗദി വെള്ളയ്ക്ക. പിന്നെ പടവിട്ട് മാത്രമേ ഉള്ളൂ ഓഡീഷൻ വഴി പോയത്. ആദ്യമൊക്കെ ഞാൻ ഓഡീഷൻ വഴിയാണ് വന്നത്. അപ്പോൾ പിന്നീട് വന്നതല്ല ഇതേപോലെ. ഇപ്പം എനിക്ക് കരയാൻ പറ്റത്തില്ല. അതായത് സഭാഷ് ചന്ദ്ര ബോസിൽ അച്ഛൻ മരിച്ചിട്ടേ ആയിരുന്നു, വെള്ളരി പെട്ടണത്തിൽ മോള് മരിച്ചിട്ടേ ആയിരുന്നു, ആലങ്കത്തിൽ അല്ലെ എന്റെ ക്യാരക്ടർ പറഞ്ഞപ്പോ ഇവർക്ക് മനസ്സിലായി എന്തായിരിക്കും. ആലങ്കത്തിലും അതുപോലെ മോള് മോൾക്ക് എന്തോ സംഭവിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞ ഇതെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇറങ്ങിയപ്പോ എല്ലാം കൂടി ഒന്നിച്ചറിഞ്ഞു. ഈ ഇടയ്ക്കൊണ്ടാണ് ഇതെല്ലാം ഇറങ്ങിയത്. അപ്പോഴാണ് ഞാൻ പോലും ചോദിക്കുന്നത്, ഈശ്വര ഇത് ഇതിലെ സാധനങ്ങളുടെ മറ്റതിനകത്തില്. ഞാനിപ്പോ 10 മാസത്തോളം 10 മാസത്തിൽ കൂടുതലായിരുന്നു ഞാൻ സിനിമ ചെയ്തിട്ട്. എനിക്ക് വരുന്ന സിനിമകളെല്ലാം ഇങ്ങനെയാണ്. ഇപ്പൊ ഞാൻ സെലക്ടീവ് ആകാൻ തുടങ്ങി. സെലക്ടീവ് ആകാൻ തുടങ്ങിയപ്പോ ഞാൻ വീട്ടിലിരിക്കുക. വരുന്ന സിനിമകളെല്ലാം ഇങ്ങനെയാണ്. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നുണ്ട് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ക്യാരക്ടേഴ്സ്, എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷൻ ചെയ്യണമെന്നുണ്ട്. പിന്നെ നിഴലിലെ പോലെ ഫുൾ സൈക്കോ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ് ഞാൻ പറയുന്നത്. അതുപോലെ നല്ല അസലായിട്ട് പുഷ്പം പറയുന്നത്, കോമഡി ചെയ്യാൻ ഇഷ്ടമാണ്, ഇതൊക്കെ തരട്ടെ. ഇപ്പം വയസ്സെത്രയായി 30 എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വടകരയിൽ ഞാൻ ചെയ്തത്. അത് മാത്രമാണ് എനിക്ക് ഇതുവരെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടർ വന്നത്. അങ്ങനെ വരുമ്പോൾ ചെയ്യാൻ എല്ലാ ആർക്കും ടൈപ്പ്കാസ്റ്റായി പോകണമെന്ന് ആർക്കും ആഗ്രഹമില്ലല്ലോ. അപ്പോഴൊന്നും എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു വരുന്ന ചെയ്യുക എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ച്. അങ്ങനെ വന്നതാണ്. ഇനി ഒരു 1-2 സിനിമകളും കൂടി അങ്ങനെ ഉണ്ട് കേട്ടോ. ഇതേപോലത്തെ ഇപ്പോൾ ഈ 2023 മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അടുത്ത കുണ്ടലപുരാണെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻസേൻ്റെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്. ഇന്ദ്രൻസേട്ടൻ ആണ് നായകൻ, ഞാൻ ഭാര്യയാണ്. അത് അല്ല ഞാൻ പറയാം. ഈ ദാരിദ്ര്യം എന്ന് പറയുകയാണെങ്കിൽ എനിക്കിപ്പോ കരയാനും പറ്റില്ല, ഒരു വിഷമം പിടിച്ചൊരു ഇത് ചെയ്യാനും പറ്റത്തില്ല. അപ്പോഴേ ഞാൻ ടൈപ്പ്കാസ്റ്റ് ആയെന്ന് പറയാണ്. അങ്ങനെ എനിക്ക് വരുന്നില്ല. ഒരു ആക്ട്രസിനെ സംബന്ധിച്ച് അഭിനയിക്കുക എന്നുള്ളതാണ്. എനിക്ക് കിട്ടുന്ന ഏത് ക്യാരക്ടറാണ് ഞാൻ ചെയ്യും. അത് അയാൾ ഞാൻ അയാളുടെ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനങ്ങളും കാണാറില്ല. ഒന്നാമത്തെ കാര്യം പിന്നെ അല്ല ഞാൻ സത്യമാണ് എനിക്ക് ഞാൻ കരയുന്ന ആരും കാണുന്ന എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയും കൂടിയാണ്. ആ സിനിമയിൽ നിന്നുള്ള കരച്ചിലല്ലേ എന്റെ കരച്ചില്. അപ്പൊ ആ അത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഈ ആക്കിന്മാരോട് പറയുമ്പോൾ മാത്രമാണ് ഞാൻ അത് ആ സംഭവം അറിഞ്ഞത്. അപ്പോൾ അയാൾ അതിന് ഇതായിട്ട് തിരിച്ചു വന്നല്ലോ എന്തോ പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെയല്ല, അവർ നല്ല ആക്ട്രസ്സാണ്, പക്ഷെ ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പുള്ളിക്കാരൻ പറയുകയും ചെയ്തത്. അപ്പൊ എനിക്ക് അതിനകത്തൊന്നും തോന്നിയില്ല. ചില സിനിമകളൊക്കെ എന്നെ വിളിക്കുന്നു. അപ്പൊ ആ വിളിക്കുന്നവർ തന്നെ ഇത് ചെറിയ സിനിമയാണ്, ചെറിയ സിനിമയാണ്, ചെറിയ സിനിമ എന്ന് പറയുന്നതിന് ഉള്ളടക്കം നമ്മുടെ സാമ്പത്തികത്തിന്റെ കാര്യമാണ് പറയുന്നത്. പോകുമ്പോ മമ്മൂക്കാട് സിനിമയായിരിക്കാം, അല്ലെങ്കിൽ വലിയ ആളുകളുടെ സിനിമയായിരിക്കാം. അപ്പൊ നമ്മൾ മാത്രം ചെറുതാക്കി കാണുന്നു എന്നൊരു ഫീല് രമ്യക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ഇതിന് മുമ്പ് പറഞ്ഞു. ഇപ്പോഴും അങ്ങനെയാണ് എനിക്ക് ആദ്യമാണ് തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല എന്താ പറയാ സാമ്പത്തികമുള്ള പടങ്ങളൊന്നും ഇല്ലേ, അത് അങ്ങനെ അതിനെന്നെ വിളിക്കത്തില്ലേ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ പോകെ പോകെയാണ് മനസ്സിലായത് ഈ ഇരിക്കുന്ന എല്ലാ ആക്ടേഴ്സിനോടും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, വളരെ ചെറിയ പടമാണ്,
അഡ്ജസ്റ്റ് ചെയ്യണം മീൻസ് സാമ്പത്തികമായിട്ട്. അങ്ങനെ എല്ലാവരോടും പറയാറുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ അപ്പൊ ടെക്നിക്ക് പിടിയിട്ട് എവിടെയാ പിടിക്കേണ്ടെന്ന് പോലെ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എനിക്ക് ഇപ്പൊ ഞാൻ കുറച്ച് നാളത്തേക്ക് ഇനി കുറച്ച് കരയുണ്ടാന്ന് വിചാരിച്ചിരിക്കുവാണ്. സാധാരണക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് എന്തുവാ, കഷ്ടപ്പാടും ദാരിദ്ര്യവും ഇക്കോ ഒക്കെ അല്ലേ? അതും ചെയ്യാൻ ആൾക്കാർ വേണ്ടേടോ?